നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ഏതൊക്കെ? ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. ചിമ്മിനി ഡാം കേന്ദ്രീകൃത അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ആലോചനാ യോഗം ചേർന്നു. ഡാം പരിസരത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടുത്തി വനം വകുപ്പ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് ആവശ്യമായ ഭേദഗതികളോടെ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ യോഗം നിർദ്ദേശിച്ചു. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന പുനരാരംഭിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഡിജിപിയാണ് പരിശോധന പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസ അടച്ചുപൂട്ടുന്നത് കേന്ദ്രം പരിഗണിക്കുന്നുണ്ടെന്ന് ടി എൻ പ്രതാപൻ എം പി. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം പി നൽകിയ നിവേദനം സ്വീകരിച്ചുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചതെന്ന് എം പി. ചാലക്കുടി ടൗണും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലേക്ക് കടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷുക്കൈനീട്ടവുമായി സുരേഷ് ഗോപി തൃശൂരിലെത്തി. വേദിയിലെത്തിയ സുരേഷ് ഗോപിയെ കുട്ടികൾ താമരമൊക്കെയും കണിക്കൊന്നയും കൃഷ്ണവിഗ്രഹവും നൽകി സ്വീകരിച്ചു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് 24-ാമത് വാർഷിക പൊതുയോഗം നടന്നു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞു. ഇന്ന് രാവിലെ 11:30 അപകടം. പറപ്പൂരിൽ നിന്നും കാലടിയിലേക്ക് നെല്ലുമായി പോയ മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാടിറങ്ങി നാട്ടിലെത്തിയ മ്ലാവ് കൗതുകമാകുന്നു. പുളിയിലപ്പാറയിലാണ് 2 വയസ്സ് പ്രായമുള്ള മ്ലാവ് വിരുന്നെത്തിയിരിക്കുന്നത്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. 18 ഇനങ്ങളിലായി 25 കോർട്ടുകളാണ് കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ ടുഡേ ഹൈലൈറ്റ്സ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.